ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുക എന്നത് എന്നെ കൊല്ലുന്നതിന് തുല്യമാണ്. അതിന് പ്രധാന കാരണം പോവാനുള്ള മടി തന്നെയാണ് കേട്ടോ. എനിക്ക് പഠിക്കാൻ തീരെ ഇഷ്ടമില്ല, ആ ഒരു വഴിക്ക് പോകുന്നതേ ഇഷ്ടമില്ല. 10ാം ക്ലാസ് കഴിഞ്ഞാൽ വേഗം വിവാഹം കഴിച്ച ഒരു കുടുംബിനിയായി ജീവിക്കാനായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷേ വിധി അവിടെയും എന്നെ സമ്മതിച്ചില്ല. ഗവൺമെന്റ് ഒരു പുതിയ നിയമം കൊണ്ടുവന്നു, 18 വയസ്സ് കഴിയാതെ ആർക്കും വിവാഹം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അത് എനിക്ക് വന്ന വലിയൊരു അടിയായിരുന്നു. അങ്ങനെ ഗതി കെട്ടി ഞാൻ പ്ലസ് വണ്ണിലും ചേർന്നു. പ്ലസ് വണ്ണിൽ ചേർന്നത് പലയമാന്റെ നിർബന്ധത്തിന് മാത്രമായിട്ടാണ്. അവർ തന്നെയാണ് കോഴ്സ് സെലക്ട് ചെയ്തതും എന്നെ കൊണ്ട് ചേർത്തിയതും എല്ലാം. പഠിക്കാനെന്ന് പറഞ്ഞ് സ്കൂളിൽ പോകുന്നത് എന്തിനാ? വായനോട്ടത്തിന്, അതുപോലെ അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കുന്നത് എന്ന് നോക്കിയിരിക്കാന്. ഇതൊക്കെയാണ് ഈ പ്ലസ് ടുവിൽ എത്തിയ എന്റെ പ്രധാന ഹോബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ ഒരാഴ്ചയായിട്ട് നല്ല പനിയായിരുന്നു, അതുകൊണ്ട് തന്നെ ആ വഴിക്ക് എനിക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോഴാണ് നമ്മുടെ പഴയ ഇംഗ്ലീഷ് സാർ മാറി എന്നുള്ള വിവരം എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറയുന്നത്. അവര് പകരം ഒരു ചൂടൻ മാഷ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഫ്രണ്ട് പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ആ ചൂടൻ മാഷിന്റെ ക്ലാസ്സിലേക്കാണ് ഇന്ന് എന്നെ തള്ളി ഉന്തി പറഞ്ഞു വെക്കുന്നത് എന്റെ ഉമ്മ. ഒരുങ്ങി താങ്ങി കെട്ടി ഞാൻ ഏതായാലും സ്കൂളിലോട്ട് നടന്ന് നടക്കുന്ന വഴിക്കാണ് ഒരു ഉമ്മ 3-4 ആടുകളെയും കൊണ്ടുവരുന്നത് ഞാൻ കാണുന്നത്. ആടുകളെന്തൊരു വീക്ക്നെസ് ആണ് കേട്ടോ. ഞാൻ ആ ഉമ്മാനെ അന്ന് സഹായിച്ചു. ആടിനെ കൊണ്ടു തൊടി കൊണ്ട് കെട്ടാനൊക്കെ ഞാൻ അന്ന് സഹായിച്ചു. പണി പാളി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സ്കൂളിലേക്ക് എത്താൻ ടൈം വൈകി. നേരെ വൈകി എത്തിയ ഞാൻ നേരെ ചെല്ലുന്നത് നമ്മുടെ പൂത്തിയ മാഷിന്റെ ക്ലാസ്സിലേക്കാണ്.